നമസ്കാരം. റംബൂട്ടാൻ നമ്മുടെ വീടുകളിൽ അധിക പണച്ചെലവില്ലാതെയും ബുദ്ധിമുട്ടില്ലാതെയും വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്നതും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതുമായ ഒരു കൃഷിയാണ്. റംബൂട്ടാൻ വളരെ മികച്ച രീതിയിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. റംബൂട്ടാൻ കൃഷി ആദായകരമാകുന്നതിനെ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ ബഡ് ചെയ്ത തൈകൾ തന്നെ വാങ്ങേണ്ടതാണ്. ബഡ് ചെയ്യാതെ വിത്ത് മുളപ്പിച്ച് കിട്ടുന്ന തൈകളിൽ ആണും പെണ്ണും ഉള്ളതിനാൽ ആൺ തൈകൾ കായ്ക്കാതിരിക്കുകയും പെൺതൈകൾ മാത്രം കായ്ക്കുകയും ചെയ്യും. ഈ ആണും പെണ്ണും തമ്മിൽ അത് ചെറുതായിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അത് ഏകദേശം വിത്ത് മുളച്ചു വരുന്ന തൈകൾ പൂക്കുന്നത് 7 വർഷങ്ങൾ കഴിഞ്ഞാണ്. അപ്പോൾ 7 വർഷമാകുമ്പോൾ മാത്രമേ ഇത് ആൺതൈയാണോ പെൺതൈയാണോ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആൺതൈയായ 7 വർഷത്തെ നമ്മുടെ പ്രയത്നം നിഷ്ഫലമാവുന്നതാണ്. ഇങ്ങനെ ബഡ് ചെയ്ത തൈകൾ നടുന്നതിനായിട്ട് ഒരു 2 അടി നീളം വീതി 1/2 അടി ആഴത്തിൽ ഒരു കുഴി കുഴിച്ച് 5 കിലോയോളം ചാണകപ്പൊടി 1/2 കിലോ എല്ലുപൊടി അല്പം കുമ്മായം കൂടി കൂട്ടി കലർത്തി അടിവളം ഇട്ട് വേണം ഇത് നടുന്നതിനായിട്ട്. ഇങ്ങനെ നടുന്ന തൈകൾ ഏകദേശം 2 വർഷം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഈ തൈകൾ നടുന്നതിനും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, അത് നീർവാഴ്ചയുള്ള സ്ഥലത്തായിരിക്കണം നടേണ്ടത്. വെള്ളം കെട്ടിക്കിടക്കാനിടയായാൽ ഇത് നശിച്ചു പോകും. കൂടാതെ സെലക്ട് ചെയ്യുന്ന തൈകൾ ഇന്ന് മാർക്കറ്റിൽ ധാരാളം ഇനങ്ങളുള്ളതിനാൽ നമുക്ക് നല്ല ഇനം തൈകൾ വാങ്ങേണ്ടതുണ്ട്. അതിൽ നല്ലതാണെന്ന് തോന്നുന്ന തൈകളിൽ ഒന്ന് സീസർ എന്ന് പറയുന്ന ഇനമാണ്. രണ്ടാമത്തേത് N18 എന്ന് പറയുന്ന ഇനവും. വേനൽക്കാലമാകുമ്പോൾ റംബൂട്ടാൻ സസ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിന് വെള്ളമൊഴിച്ചില്ല എങ്കിൽ ഇലകൾ കരിഞ്ഞ് വാടി വീഴാറുണ്ട്. കൂടാതെ വെള്ളം കൂടുതലായാലും ഇത് തന്നെ സംഭവിക്കും. അതുപോലെ തന്നെ വളം കൂടുതലായാൽ, രാസവളം കൂടുതലായാൽ ഇതിൻ്റെ ഇല പൊഴിഞ്ഞു പോകാറുണ്ട്. ഓരോ പ്രാവശ്യവും റംബൂട്ടാൻ വിളവെടുപ്പ് കഴിയുമ്പോൾ ആ സസ്യത്തെ പ്രൂണിംഗ് നടത്തി കൊടുക്കേണ്ടതാണ്. അതായത് പൂത്ത് കായ്ഫലമുണ്ടായ ശാഖകൾ 1/2 അടി നീളത്തിൽ മുറിച്ച് കളയേണ്ടതാണ്. അങ്ങനെ മുറിച്ച് കളയുമ്പോൾ ആ ഭാഗത്ത് നിന്നും പുതിയ ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടാവുകയും അത് അടുത്ത പൂക്കാലത്ത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ടാകും. ഒരു റംബൂട്ടാൻ മരം നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടു വളർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നറിയണമെങ്കിൽ ആ റംബൂട്ടാൻ റൂട്ടിനുള്ളിൽ അടങ്ങുന്ന പോഷകങ്ങളെ കുറിച്ചുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു റംബൂട്ടാൻ റൂട്ടിനകത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, ഫോളേറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B5 നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ എനർജിയാക്കി മാറ്റുവാൻ സഹായിക്കുന്നു. കൂടാതെ വൈറ്റമിൻ സി, അത് ശരീരത്തിനുണ്ടാകുന്ന ചില ഹാനികരമായ വസ്തുക്കളെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും ക്യാൻസറിന് കാരണമാകുന്ന ചില വസ്തുക്കളെ അത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ളത് ഫോളേറ്റ് എന്ന വൈറ്റമിനാണ്. സ്ത്രീകൾ, പ്രത്യേകിച്ചും ഗർഭിണികളായ സ്ത്രീകൾ ഇത് കഴിക്കണമെന്ന് പലരും ശുപാർശ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫോളേറ്റ് ഗർഭസ്ഥ ശിശുവിനും ജനിച്ച ശേഷവും കുട്ടികൾക്കുണ്ടാകുന്ന ബെർത്ത് ഡിഫക്ട്സ് ഇതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.